ഭൂത കരടി. കാൽഗഡ് എന്ന് പേരായ ഒരു ഗ്രാമത്തിൽ വലിയൊരു കരടി വസിച്ചിരുന്നു. ആ കരടി രാത്രിയിൽ അവന് തോന്നുമ്പോഴൊക്കെ ഗ്രാമത്തിൽ വന്ന് ഗ്രാമവാസികളുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുമായിരുന്നു. അതിനാൽ ഗ്രാമവാസികൾ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അവർക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ കരടിയെ നേരിടേണ്ടതെന്ന്. പേടിച്ചിട്ട് എന്നും രാത്രിയിൽ അവർ വീടിന്റെ വാതിലുകൾ അടയ്ക്കുകയും അവിടുത്തെ വെളിച്ചം അണയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം ആ കരടി വീടിനുള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടി. ഈ കരടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഗ്രാമവാസികൾ ഒരു ദിവസം ഒരു യോഗം വിളിച്ചുകൂട്ടി. ഗ്രാമത്തിൽ വളരെ നാളായി ആ കരടി ബുദ്ധിമുട്ടിക്കുകയാണ്. അതിനെന്തെങ്കിലും പരിഹാരം അഥവാ നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ അത് ദയവായി പറയുക. ആ കരടി വളരെ വലുതാണ്. അവനോട് കളിക്കാൻ പോയാല് അത് നമുക്കൊരു നഷ്ടക്കച്ചവടമായിരിക്കും. അഥവാ നമ്മൾ അതിനോട് പോരാടാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്കത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ആ കരടി നമ്മുടെ വയല് കാലിയാക്കുകയും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അടുത്ത് ഒരു ഉപായമുണ്ട്. എന്ത്? അഥവാ നമ്മൾ അതിനു വേണ്ടി ഒരു വലിയ കുഴി കുഴിക്കുകയാണെങ്കിൽ അവൻ രാത്രിയിൽ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ സാധനങ്ങൾ വലിച്ചെറിയുന്ന സമയത്ത് അപ്പോഴവൻ ആ വലിയ കുഴിയിൽ വീഴുകയും ചെയ്യും. രാത്രിയിലെ ഇരുട്ടിൽ അവൻ കുഴിയിൽ വീഴുമ്പോൾ നമ്മൾ അതിനു മുകളിൽ മണ്ണിട്ട് അത് മൂടണം. പിന്നെ അവൻ നമ്മളെ ഒരിക്കലും കഷ്ടപ്പെടുത്തുകയുമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ. നമുക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഉപായം പ്രയോഗിച്ചേ മതിയാകൂ. അങ്ങനെ ഗ്രാമവാസികൾ ആ വലിയ കരടിക്ക് വേണ്ടി കുഴി കുഴിക്കാൻ ആരംഭിക്കുന്നു. രാത്രിയായതോടെ ഗ്രാമവാസികളെല്ലാവരും അവരവരുടെ വീട്ടിൽ ഒളിച്ചിരുന്ന് കരടി ആ കുഴിയിൽ വീഴുന്നതും കാത്തിരിക്കുന്നു. കരടി പതിവ് പോലെ അവിടേക്ക് വരുന്നു. ഗ്രാമവാസികൾ എങ്ങനെ ചിന്തിച്ചുവോ അതേപോലെ കരടി ആ കുഴിയിലേക്ക് വീഴുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാ ഗ്രാമവാസികളും പെട്ടെന്ന് ആ കുഴി മൂടുന്നതിനായി അവിടേക്ക് വരുന്നു. എന്നാൽ എല്ലാവരും അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ ഭയപ്പെടുത്തുന്നു. കാരണം ആ കരടി പറക്കാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ ഇത്തരത്തിൽ വല വിരിച്ച് എന്നെ അതിൽ കുടുക്കാമെന്നോ? മൂഢ ഗ്രാമവാസികളെ, നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരു കരടി എങ്ങനെയാ സംസാരിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. ഈ കരടി ഭൂതക്കരടിയാണ്. ശരിയായി നിങ്ങൾ മനസ്സിലാക്കി സർപഞ്ച്. ഞാനൊരു ഭൂതക്കരടി തന്നെയാണ്. പിന്നെ എന്നോട് കളിക്കാൻ വരരുത്. വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി അവരവരുടെ വീടുകളിലേക്ക് ഓടിപ്പോകുന്നു. കുറച്ചു ദിവസത്തേക്ക് ഗ്രാമവാസികൾ ആരും തന്നെ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ധൈര്യം കാണിച്ചു. നമ്മുടെ ഈ ഗ്രാമത്തിൽ ആരുടെ നിഴലാണ് വന്നുപെട്ടത്? ഒരു കരടി, അതും ഭൂതക്കരടി. ഇപ്പോൾ അവന് നേരിടുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമായിരിക്കുന്നു. മനസ്സിലാകുന്നില്ല ഇതിനായി എവിടെ പോകണമെന്ന്. ഇതൊരു വലിയ വിപത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ മുകളിൽ. എന്താ, നമുക്ക് ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ? ഒരിക്കലും വേണ്ട. ഇത് നമ്മുടെ ഗ്രാമമാണ്. ആരെങ്കിലും ഗ്രാമം വിട്ടു പോകുന്നെങ്കിൽ അത് ആ ഭൂതക്കരടി ആയിരിക്കും, നമ്മളല്ല. ഭയങ്കര തള്ളലാണല്ലോ. നിന്റെ കൂടെ കൂടി ഞങ്ങളുടെ ജീവൻ കഷ്ടിച്ചാൽ രക്ഷപ്പെട്ടതാ രാത്രി. നിന്റെ ഉപായമല്ലായിരുന്നു അത്? ഇനി എന്തുപായമാ ഉള്ളത് നിന്റെ പക്കൽ? ഉപായമൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല ആ ഉപായം എത്രത്തോളം ചലിക്കുമെന്ന്. നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊള്ളോ, ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയില്ല. നിങ്ങൾ ഉപദേശിച്ചില്ലെങ്കിൽ വേണ്ട, പേടിപ്പിക്കാതിരിക്കുക.
ആരെങ്കിലും ഉപദേശം തരികയാണെങ്കിൽ അത് കേൾക്ക്. നീ പറയ, എന്ത് നിർദ്ദേശമാണുള്ളത് നിന്റെ മക്കൾ? നമ്മൾ ഏതെങ്കിലും താന്ത്രികന്റെ സഹായം തേടണം. പക്ഷേ അയാൾ എന്ത് ചെയ്യാനാ? അയാള് കണ്ടുപിടിക്കും അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഭൂതം ഉണ്ടോ ഇല്ലയോ അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്ന്. അഥവാ അത് ഭൂതക്കരയാണെങ്കിൽ ആ താന്ത്രികന് മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ സാധിക്കൂ. ഗ്രാമവാസി രണ്ടാമൻ വളരെ കാര്യവിവരമുള്ളവനായിരുന്നതുകൊണ്ട് എല്ലാവരും അവൻ പറഞ്ഞത് അംഗീകരിച്ചു. പിറ്റേ ദിവസം അവർ താന്ത്രികനെ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് താന്ത്രികനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ താന്ത്രികൻ പറഞ്ഞു, സംഗതി എനിക്കും ചില പന്തികേട് തോന്നുന്നുണ്ട്. എങ്ങനെ ഒരു കരടിക്ക് ഭൂതമാക്കാൻ സാധിക്കും? പക്ഷെ ഞാനത് തീർച്ചയായും കണ്ടുപിടിക്കും. മന്ത്രം ജപിച്ച് രാത്രിയായപ്പോൾ എല്ലാവരും അവരവരുടെ വീടിന്റെ ജനാലയിലൂടെ ആ കരടിയെ കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ താന്ത്രികൻ അവിടെ തന്നെ നിന്നുകൊണ്ട് കരടിയുടെ വരവിനായി കാത്തിരിക്കുന്നു. കുറച്ചു സമയത്തിനകം കരടി അവിടേക്ക് വരുന്നു. താന്ത്രികനെ കണ്ട് അവനും അമ്പരക്കുന്നു. എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കരടി പറയുന്നു, അപ്പോ എന്റെ രഹസ്യം കണ്ടുപിടിക്കാനായി അവർ നിന്നെ വിളിച്ചിരിക്കുകയാണ് അല്ലേ താന്ത്രിക? പക്ഷേ ഓർമ്മിക്കുക, ഞാൻ നിന്നോട് ഒന്നും പറയുകയില്ല. കരടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ താന്ത്രികന് പൂർണ്ണ വിശ്വാസമായി. അവനിൽ ഏതോ ആത്മാവ് വസിക്കുന്നുണ്ടെന്ന്. മര്യാദയ്ക്ക് നിന്റെ രഹസ്യം ഈ ഗ്രാമീണരോട് പറയുക, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. മന്ത്രം ജപിച്ചുകൊണ്ട്, താന്ത്രിക, നിനക്ക് നല്ലത് ഇതിലാണ്. അതായത് നീ ഇവിടെ നിന്ന് പോവുക. ഇത് കേട്ടപ്പോൾ താന്ത്രികന് ദേഷ്യം വരുന്നു. അയാൾ ഭൂതക്കരടിയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി അതിന്റെ മേൽ മന്ത്രം പ്രയോഗിക്കുന്നു. വന്നാലും കരടി, നീ നിന്റെ വികൃതിയിൽ നിന്ന് പുറത്തു വരൂ. എന്നിട്ട് സ്വയം പറയൂ, നീ ഭൂതമായതിന്റെ രഹസ്യം മന്ത്രം ജപിച്ച്. താന്ത്രികൻ മന്ത്രം ജപിച്ചയുടനെ കരടി ബലഹീനനായി മുട്ടുകുത്തി തറയിൽ വീഴുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇതെന്നോട് ശരിയല്ല ചെയ്യുന്നത് താന്ത്രിക, എന്നെ വെറുതെ വിടൂ. ഇനിയും വേണോന്ന് നീ നിന്റെ യാഥാർത്ഥ്യം പറയുമോ ഇല്ലയോ? അതോ ഇനിയും മന്ത്രവാദത്തിന്റെ മഴ നിന്റെ മീതെ പെയ്യിക്കണോ? വീണ്ടും മന്ത്രം ജപിച്ച്, ഞാനൊരു മനുഷ്യഭൂതമാണ്. ഒരിക്കൽ ഞാൻ വ്യാപാരത്തിനായി വനത്തിൽ നിന്ന് പട്ടണത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ ഈ കരടി ഇതിന്റെ ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവൻ എന്നെ കൊന്നുകളഞ്ഞു. മരണശേഷം എനിക്ക് മുക്തി ലഭിച്ചില്ല. അതിനാൽ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാനായി ഞാൻ ഇവന്റെ ശരീരത്തിൽ വാസമുറപ്പിച്ചു. അന്നു തൊട്ട് ഞാൻ ഇവനെ വിഡ്ഢിയാക്കുകയാണ്. എന്നിട്ട് വിഡ്ഢിയായോ? ഇത് പറയ. പക്ഷെ ഇതിൽ ഗ്രാമീണർ എന്തു തെറ്റാ ചെയ്തത്? നീ എന്തിനാണ് ഇവരെ ശല്യം ചെയ്യുന്നത്? അതോ മന്ത്രം ജപിക്കണോ വീണ്ടും? എനിക്ക് നല്ല രസം തോന്നുന്നു ഇവരെയെല്ലാം എനിക്ക് ശല്യം ചെയ്യുമ്പോൾ. എല്ലാവരും എന്നെ പേടിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്ത ശേഷം താന്ത്രികന് മനസ്സിലാകുന്നു ഇനി എന്ത് വേണമെന്ന്. അയാൾ കരടിക്ക് ദോഷമൊന്നും വരാത്ത വിധത്തിൽ ഭൂതം അയാളുടെ ബോട്ടിലിൽ അടയ്ക്കപ്പെടുവാനുള്ള മന്ത്രം ജപിക്കുന്നു. ഭൂതമാണിവൻ, കുരങ്ങനല്ലിവൻ, തടവിലാകട്ടെ ഇവൻ. കുപ്പിക്കകത്ത് മന്ത്രം ജപിച്ച് അയാൾ മന്ത്രം ജപിച്ച പാടെ മനുഷ്യഭൂതം താന്ത്രികന്റെ കുപ്പിയിൽ അടയ്ക്കപ്പെടുന്നു. മനുഷ്യഭൂതത്തിന്റെ പിടിയിൽ നിന്ന് മോചിതനായ മിണ്ടാപ്രാണിയായ മൃഗം അതിന്റെ നനവാർന്ന കണ്ണുകൾ കൊണ്ട് താന്ത്രികന് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഗ്രാമീണരും അവിടേക്ക് വന്ന് താന്ത്രികന് നന്ദി പറയുന്നു. ആ ദിവസത്തിന് ശേഷം ഗ്രാമത്തിലെല്ലാവരും സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.